ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ KPSC.blogspot.inലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 29/2/2020. ഇന്ത്യയിൽ ഏറ്റവുമധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയെന്ന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിന് ഇടം നേടിയ വ്യക്തി ശ്രീകർ പ്രസാദ്. 2020 ഫെബ്രുവരിയിലെ ICCയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ടെസ്റ്റ് റാങ്കിങ്ങിലെ ഒന്നാമതെത്തിയ താരം ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായ സ്റ്റീവ് സ്മിത്ത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ജി രമേശ്. ട്രാവൽ സെറ്റായ ട്രംപ് അഡ്വൈസർ 2020ലെ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിംഗ് വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുത്തത് കൊച്ചി. 2020 ഫെബ്രുവരിയിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് കമ്മീഷൻ ചെയ്ത ആറാമത്തെ ഓഫ്ഷോർ പാട്രോൾ വെസൽ ബജ്ര. ഉദ്ദേശ്യ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊതുജന ആരോഗ്യ സംരംഭമായ റൈറ്റ് ടു പ്രോട്ടീൻ ഇന്ത്യയിലെ ആദ്യമായി പ്രോട്ടീൻ ഡേ ആചരിച്ചത് 2020 ഫെബ്രുവരി 27. ഇന്ത്യയിലെ ആദ്യ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റ് റൈസ് 2020 വേദിയായത് ന്യൂഡൽഹിയാണ്. റൈസിന്റെ ഫുൾ ഫോം റെസ്പോൺസിബിൾ ഓൾ ഫോർ സോഷ്യൽ എംപവർമെന്റ്. അഞ്ചാമത്തെ ഇന്ത്യ യു കെ സംയുക്ത വ്യോമ അഭ്യാസമായ ഇന്ദ്രധനുഷ് 2020 വേദി ഗാസിയാബാദ് ഹിൽഡൺ എയർ സ്റ്റേഷൻ. നോർത്ത് ഈസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കോൺക്ലേവ് 2020 വേദി ഗുവാഹട്ടി. ചൈന ആസ്ഥാനമായി ഹുറൂൺ റിപ്പോർട്ട് പുറത്തുവിട്ട 2020 ആഗോള സമ്പന്ന പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരൻ ജെഫ് ബെസോസ്. ഇന്ത്യക്കാരില് ഒന്നാം സ്ഥാനം മുകേഷ് അംബാനി, 9ാം സ്ഥാനം. മലയാളികളില് 1ാം സ്ഥാനം MA യൂസഫ് അലി, 445ാം സ്ഥാനം. ഇന്ത്യയിലെ ഐകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് പുറത്തിറക്കുന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. മാസ്റ്റർ കാർഡിന്റെ പുതിയ പ്രസിഡന്റും CEO ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മൈക്കൽ ബീമാക്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയ സ്ഥലം മേഘാലയയിലെ ജയന്തിയ ഹിൽസ്. ISI ഗുണഭോക്താക്കൾക്കായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സന്തുഷ്ട്. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി ജാവേദ് അഷ്റഫ്. 2020 ഫെബ്രുവരിയിലെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച റഷ്യൻ ടെന്നീസ് താരം മറിയ ഷറപ്പോവ. 2020 EV കൃഷ്ണൻപിള്ള സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി കെ സജീവ് കുമാർ. കവിതാ സമാഹാരം അലിഞ്ഞലിഞ്ഞ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ പേരെന്ത്? ലൈഫ് മിഷൻ. 2 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി. പുതിയ നിയമനങ്ങൾ. മാസ്റ്റർ കാർഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അജയ് ബംഗ്, വാൾട്ട് ഡിസ്നി CEO ബോബ് ചപ്പക്. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ കപ്പലിന്റെ പേരെന്ത്? ഡയമണ്ട് പ്രിൻസസ്. സീനിയർ ഫുട്ബോൾ കരിയറിൽ 1000 മത്സരങ്ങൾ തികച്ച പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 2022 കോമൺവെൽത്ത് ഷൂട്ടിംഗ് ആൻഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പുകൾക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ലിവ മിസ് ദിവ യൂണിവേഴ്സ് 2020 ജേതാവ് ആഡലിൻ കാസ്റ്റലിനോ. ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2020 മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഹൃത്തിക് റോഷന് സിനിമ സൂപ്പർ 30. നബാർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തി ചിന്താൽ ഗോവിന്ദ് രാജുലു.
ഡെത്ത് ആൻഡ് ഇൻസൈഡ് സ്റ്റോറി എ ബുക്ക് ഫോർ ഓൾ ദോസ് ഹു ഷാൽ ഡൈ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. സദ്ഗുരു ജഗ്ഗി വാസുദേവ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പീർ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂർ. 2020 ഫെബ്രുവരിയിലെ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു. മലയാള മുതുവൻ ഭാഷ നിഘണ്ടു. മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ ജി അരവിന്ദൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. മധു സി നാരായണൻ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നതിനായി ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസ് ആരംഭിച്ച സംരംഭം ബസോസ് എർത്ത് ഫണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2019 വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ച വ്യക്തി പ്രൊഫസർ സി ജി രാജഗോപാലൻ തുളസീദാസിൻ്റെ ഹിന്ദി കൃതിയായ ശ്രീരാമചരിതമാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ടെസ്റ്റ് ഏകദിന 2020 100 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരം ന്യൂസിലാൻഡ് ക്രിക്കറ്ററായ റോസ് ടെയ്ലർ. അടുത്തിടെ രാജിവെച്ച മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ്. ഇന്ത്യയിലെ ആദ്യ സിംഗിൾസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. എണ്ണക്കുരു ഉത്പാദനത്തിന് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സംരംഭം തിൽഹാൻ മിഷൻ. ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ ചാറ്റ്ബോട്ട് ആസ്ക് ദിശ. 2020 ഫെബ്രുവരിയിലെ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീസ. ഇന്ത്യ സന്ദർശിക്കുന്ന 7-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയാണ് നമസ്തേ ട്രംപ് വേദിയാകുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. മോട്ടറി ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. 1000 ഗോളുകൾ നേരിട്ട പങ്കാളിയായ ആദ്യ ഫുട്ബോൾ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ലയണൽ മെസ്സി. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന നഗരം ഒഡീസയിലെ കട്ടക്. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഇ ക്യൂബ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ 2 ഇനം പുതിയ സസ്യങ്ങൾ റുക്കിയ ആനമലയാന കുറ്റിച്ചെടി പോത്താസ് ബോയ്സേസ് ചെമ്പ് വർഗം. 2020 പി ഭാസ്കരൻ പുരസ്കാരം ജേതാവ് കെ ജയകുമാർ. ഫിഫ അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പ് 2020 ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. മോട്ടോ കിക്ക് ദ ഡ്രീം. കെ ജയകുമാർ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന നാഷണൽ കോൺഫറേഷൻ നടന്ന നഗരം രാജസ്ഥാനിലെ ഉദയ്പൂർ. US ഇന്ത്യ ബിസിനസ് കൗൺസിൽ ആഗോള ബോർഡിന്റെ പുതിയ ചെയർമാൻ വിജയ് അദ്വാനി. ഏഷ്യൻ റേസിംഗ് ചാമ്പ്യൻഷിപ്പില് 87 കിലോ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ സുനിൽ കുമാർ. കർഷകർക്കും തൊഴിലാളികൾക്കും 10 രൂപ നിരക്കിലെ ഭക്ഷണം ലഭ്യമാക്കാനായി അടൽ കിസാൻ മസ്ദൂർ ക്യാൻറ്റീനുകൾ ആരംഭിച്ച സംസ്ഥാനം ഹരിയാണ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.